സാധാരണ രീതിയിൽ ഫ്രൈഡേ മോർണിംഗ് ക്രിക്കറ്റിൻ്റെ ദിവസമാണ്. നമ്മൾ പ്രവാസികളെല്ലാവരും രാവിലെ തന്നെ മെയിൻ പരിപാടി ക്രിക്കറ്റാണ്. അപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം ഇപ്പോൾ ആദ്യത്തെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. ക്രിക്കറ്റ് കളിക്കാൻ ആക്ച്വലി ഇന്ന് ആരുമില്ല. നമ്മൾ കുറച്ച് പോയിട്ട് പോയി സെറ്റാക്കണം. അവിടെ എത്രയോ കളിക്കാറുണ്ടാവുമെന്ന് അറിയില്ല. എല്ലാവർക്കും പേടിയാണ് പുറത്തിറങ്ങിയിട്ട് കളിക്കാനും പിടിക്കാനല്ലോ. സ്പോർട്സ് ഹബ്ബൊക്കെ ഇവിടെ ഓപ്പണായി. പക്ഷേ അതെത്രത്തോളം അത് ആൾക്കാർ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ പോയി ട്രൈ ചെയ്യാണ്. നമുക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് കളിക്കും, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാം പാവുമല്ലോ. ഓൾമോസ്റ്റ് 3 മന്ത്സ് ശേഷമാണ് നമ്മൾ ഗ്രൗണ്ടിൽ പോകുന്നത്. വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് ഇതേപോലെ നല്ല പാട്ട് കേട്ടിട്ട് അതും വേറെ എന്ന് കേൾക്കും വരുന്ന റേഡിയോ ചാനലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആദ്യം റേഡിയോ മേടിച്ചായിരുന്നു, ഇപ്പോൾ അത് റേഡിയോ 1 വന്നുള്ള ചാനലാണ്. കുറേ ആൾ മാറി പറഞ്ഞു. രാവിലെ വിത്ത് ഈ മോർണിംഗ് പാട്ട് കേട്ടിട്ട് പുറത്തിറങ്ങിയാൽ അതൊരു പ്രത്യേകം വൈബാണ്. പിന്നെ ക്രിക്കറ്റ് കളി, ഞാൻ അത്ര വലിയ പ്ലെയറോ അല്ലെങ്കിൽ ഒന്നുമല്ല, പക്ഷേ എൻ്റെ ഈ ശരീരം വെച്ചിട്ട് എനിക്ക് കളിക്കാൻ പറ്റുന്ന ആ ഒരു ഫോമോ ഗെയിം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് മാത്രമാണ്. അതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്നത്. പിന്നെ എനിക്കിവിടെ എത്തിയതരം കൂടുതൽ ഫ്രണ്ട്സ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫ്രണ്ട്സ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ വന്ന മുതൽ ഏകദേശം 10 കൊല്ലം ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട്. നാട്ടിൽ പോലും ഇത്ര ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ഇവിടെ നമ്മളെനിക്ക് ഒന്ന് പ്രവാസികളുടെ ഇടയിലാണെന്ന് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് നടക്കുന്നത്. നാട്ടിൽ പോലും ഇപ്പോൾ അത്ര ടൂർണമെൻറ്റ്സോ മാച്ചസോ അങ്ങനെ നടക്കുന്നില്ല. ആകെ 1-2 ടൂർണമെൻറ്റ്സ് എങ്ങനെ നടന്നില്ല. അതിന് നാട്ടിലെ ആൾക്കാർ മൊത്തം ഇവിടെയല്ലേ, പിന്നെ ഇവിടെയല്ലേ കളി നടക്കണ്ടേ. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോകുന്നു. എൻ്റെ ബ്രദർ വന്നിട്ടില്ല, ആൾ നല്ല ഉറക്കമാണ്. അപ്പോൾ അവൻ ക്രിക്കറ്റിൻ്റെ കട്ട ഫാനാണ്. ക്രിക്കറ്റ് മാത്രം അവൻ കളിക്കും. അവൻ ക്രിക്കറ്റല്ലാണ്ട് വേറൊരു കളി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരിപ്പം വരൂ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് ഇവിടെ മെയിനായിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത് പാകിസ്ഥാനികളും നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. പിന്നെ ബംഗാളികളും കളിക്കും, പക്ഷേ ഇവിടെ മെയിനായിട്ട് പാകിസ്ഥാനീസ് തന്നെയാണ്, പിന്നെ നമ്മൾ ഇന്ത്യക്കാറും. അപ്പോൾ ഇവിടെ ഈസ്റ്റേൺ പ്രൊവിൻസ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഇവിടെ അസോസിയേഷനുണ്ട്. അവരിവിടുത്തെ സൗദി ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അണ്ടറിൽ രജിസ്റ്റേഡ് ടീമാണ്. ഈവൺ ICC അംഗീകൃത ടീമാണ്. അവരിവിടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്സും കാര്യങ്ങളും നല്ല രീതിയിൽ അവിടെ നടന്നുണ്ട്. ഈവൻ അറബ്ക്കോനുള്ളിൽ ഗ്രീൻ ഫീൽഡ് അടക്കമുണ്ട്, നല്ല സൗകര്യമുണ്ട്. അതായത് ഇവിടെ പാകിസ്ഥാനികൾസ് മെയിനായിട്ട് അവർ അറേഞ്ച് ചെയ്ത സൗകര്യം തന്നെ ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ളത്. അവർ നല്ലൊരു സംഭാവന ചെയ്യുന്നുണ്ട് ഇവിടെ ക്രിക്കറ്റിന് വേണ്ടിയിട്ട്. നാട്ടിൽ അതേ ടൂർണമെൻറ്റ് നടക്കല് സോഫ്റ്റ് ബോൾ വെച്ചിട്ടാണല്ലോ, അതായത് ടെന്നീസിൻ്റെ സോഫ്റ്റ് ബോൾ വെച്ചിട്ടാണോ. പക്ഷെ ഇവിടെ അധികം റെഡ് ബോൾ ഹാർഡാണ്. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോൾ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ബോളാണ്. ഗുരുവിൻ്റെ ബോളിലാണ് അത് ഇവിടെ ടൂർണമെൻ്റ് എല്ലാം നടക്കല്. പിന്നെ ഇവിടുത്തെ പാകിസ്ഥാനീസ് സോഫ്റ്റ് ബോളിൽ ടാപ്പ് കയറ്റി കളിക്കും. അത് അവരെ കൊണ്ട് അത് കളിക്കാൻ നടക്കും. നമ്മൾ മലയാളീസ് പൊതുവേ അങ്ങനെ അതിനെ കളിക്കലില്ല. പക്ഷെ അവർക്ക് കളിക്കാൻ വേണ്ടി സുഖം, അവർ എക്സ്പേർട്ട് അതിലാണ്.
അപ്പൊ അവരിന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് കാണുന്നില്ല. ലോക്ക്ഡൌണിന് ശേഷം ഞാൻ ഇന്നലെ പാർക്കിലൊക്കെ പോയി, പക്ഷെ അവര് സ്റ്റാർട്ട് ചെയ്തിട്ട് കളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് ക്രിക്കറ്റ് പ്രാന്തന്റെ മിസ്റ്റർ ഷെബീബ് അബ്ദുള്ള എത്തിയിരിക്കുകയാണ്. ഇവന്റെ ക്രിക്കറ്റ് പ്രാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ക്രിക്കറ്റ് അല്ലാണ്ട് വേറൊരു കളി കളിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആക്കി വീഡിയോ എടുക്കുന്നത് അത്ര ഇഷ്ടമുള്ള കഴിയുന്നുണ്ട്. ഓയില്ലടാ, നല്ല ഉറക്കാണ്. സാധിക്കല്ലേ, ആറു മണിക്ക് തന്നെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടേ, അല്ല പോയില്ല പോസ്റ്റ് ഇട്ടേ. പോസ്റ്റ് ആറു മണിക്ക് തന്നെ പറഞ്ഞിട്ട്. പാലത്തിന്റെ അണ്ടർ താഴെയുള്ള വർക്ക് കണ്ടിട്ട് ഈ ബാംഗ്ലൂരിലെ പാലത്തിലും കണ്ടില്ല അണ്ടറില്, അതിന്റെ അണ്ടറിൽ താഴെ ഒന്നുമില്ലല്ലോ. പക്ഷെ ഇവര് അറ്റ്ലീസ്റ്റ് ഇവരെ ഫിനിഷിങ് വർക്ക് ഉണ്ടല്ലോ, അവിടെ ഒരു ഫിനിഷിങ് വർക്ക് എന്ന് പറഞ്ഞാൽ സാധനമില്ലല്ലോ. ആ സ്ട്രക്ചർ ഭയങ്കര രസമല്ലേ ഇവിടെ. ഇത് പഴയതാന്ന്, ഇത് മാത്രമേ കുറച്ചൊരു കാണാൻ ഒരു ഭംഗിയില്ലാത്തുള്ളൂ. നമ്മൾ ചിലവട്ടവർ ഇതിലെ ഫസ്റ്റ് പാലല്ലേ. ഇതുണ്ട, ഈ റോക്കറ്റ് ഉണ്ടോ? ഈ റോക്കറ്റ് 88 ഒരാൾ വീഡിയോ എടുത്തതിന്റെ അതിൽ ആ റോക്കറ്റ് ഉണ്ടല്ലോ. പക്ഷെ ആ സമയത്ത് ഈ അണ്ടർപാസ് ഇല്ല, അവിടെ തന്നെ ആയിരിക്കും വീഡിയോ ആണ് കാണിച്ചത്. നമ്മൾ സാധാരണ കളിക്കുന്ന ഗ്രൗണ്ടായത്, ഈ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ നോക്കിയിട്ട് രണ്ട് ഗ്രൗണ്ട് സാധാരണ ഉണ്ടായിട്ടുണ്ട്. സാബ്സ ഗ്രൗണ്ട് എന്ന് പറയും. രണ്ട് രാവിലെ 6 മണിയാകുമ്പോഴേക്ക് ഫുള്ളാകുന്ന ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഒരു മനുഷ്യക്കുട്ടികളില്ല. കളി കളിക്കാൻ വേണ്ടി ഓപ്പൺ ആയെങ്കിലും ആരും ഇതുവരെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവിടെ. നോബഡി ഹിയർ. കർഫ്യൂ പിൻവലിച്ചിട്ട് ഇപ്പൊ എന്ത് ഏകദേശം 1 ആഴ്ച ആകുമ്പോൾ സ്പോർട്സും കാര്യ ആക്ടിവിറ്റീസ് എല്ലാം സൗദി അറേബ്യയിൽ ഓപ്പൺ ആയിരുന്ന പറയുന്നത്. പക്ഷേ ക്രിക്കറ്റ് ആരും കളിക്കുന്ന കാണുന്നില്ല. സാബ്സ ഗ്രൗണ്ടിൽ മെയിനായിട്ട് ഇവിടെ ക്രിക്കറ്റ് ആക്ടിവിറ്റീസ് നടക്കല്ലേ. സാധാരണ പാകിസ്ഥാനികളായാലും ശ്രീലങ്കക്കാരായാലും അവര് മോർണിംഗ് കളി സ്റ്റാർട്ട് ചെയ്യും. സാധാരണ ചൂട് സമയമാണെങ്കിൽ 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അവരിന്ന് തുടങ്ങിയിട്ട് കാണുന്നില്ല. അപ്പൊ നമ്മൾക്കും ഒരു പേടി, ഇറങ്ങിയാൽ വല്ല ഫൈനും കിട്ടും. സൗദി അറേബ്യല്ലേ, സൗദി അറേബ്യ എന്ന രാജ്യം ശരിയെത്താന്ന് നേരം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് ജസ്റ്റ് കോർണേഷനിലേക്ക് പോകാന്ന് വെച്ചു. ഇവിടെ മോർണിംഗ് ഇവിടെ കോർണേഷൻ കാണാൻ നല്ല രസമാണ്.
സമയം രാവിലെ 7 മണിയായിട്ട് നമ്മൾ നാട്ടിൽ 12 മണിൻ്റെ ചൂട് വിടുന്നു. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ചേർത്തേ എന്നെ പറ്റി പൊക്കി പറഞ്ഞിട്ടുണ്ട്. ഇക്കത്തെ സാറെ ഉള്ളതിനെ കിട്ടില്ലേ?
ഫുട്ബോളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണ് ഇതിപ്പോൾ. കഴിഞ്ഞ കൊല്ലം നല്ല രീതിയിൽ ഇവിടെ പരിപാടിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ജുനൈദ് ഗാന്ധി, പിന്നെ ഷാൻ, അവരൊക്കെ വന്നിട്ട് ബോളിവുഡ് സിംഗേഴ്സൊക്കെ വന്ന്. കഴിഞ്ഞ കൊല്ലം തണുപ്പിന് വിൻ്ററിന് ഏകദേശം ഒരു ഡിസംബർ ജാനുവരി ആ സമയത്തൊക്കെ ഇവിടെ നല്ല തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസൊക്കെ നടന്നിരുന്നു. ഇക്കൊല്ലം ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്നു. മാർച്ചിലായിരുന്നു നല്ല ആക്ടിവിറ്റീസ് ഉണ്ടായാൽ ഏരിയൊക്കെ ഫുള്ളായിട്ട് ക്രൗഡ് ഉണ്ടാകുന്ന ഏരിയ ആയിരുന്നു. ഇപ്പം ഫുള്ള് നത്തിങ്.